ഒരുപാട് ദ്രോഹിച്ചോടാ. അതിലൊന്നും കുഴപ്പമില്ല ബാലേട്ടാ. പക്ഷെ ബാലേട്ടനെപ്പോഴും പറയാറില്ലേ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ കുറേയൊക്കെ നമ്മൾ അനുഭവിക്കണമെന്ന്. ഞാനതങ്ങ് വിട്ടു ബാലേട്ട. ബാല, അയാളുടെ ഉള്ളിൽ നല്ല പക കാണും. കുറച്ച് നാളായില്ലേ നിന്റെയും രമ്യയുടെയും പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് സൂക്ഷിക്കണം, രമ്യയോടും പറയണം. പക്ഷെ ബാലേട്ടാ, രമേച്ചി അസൽ ഒരു കൂട്ടാണ് കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ബാലേട്ടൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് രമേച്ചിയും. ശരിയടാ, നമുക്ക് വൈകുന്നേരം കാണാം, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ ജിത്തേ, നീ അമ്മിണി ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോണേ. മോൾക്ക് കുറച്ച് സാധനങ്ങൾ അയച്ചു കൊടുക്കാണ്ടെന്ന് പറഞ്ഞു. നീ വേറെ ഒന്നും ചെയ്യണ്ട, അത് വാങ്ങിച്ചിട്ട് ഒന്ന് കൊറിയർ ചെയ്ത് കൊടുത്താൽ മതി. ശരി പറയട്ടാ. ശരി, എന്നാ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ. ആഹാ, നീ വന്നോ? എന്തു പറ്റിയിടാ, ഇറങ്ങാൻ വൈകിയോ? ആ, അവിടുന്ന് 5 മണിക്ക് പുറപ്പെടുന്ന ഒരു ബസ് ഉണ്ടായിരുന്നമ്മേ, അത് പണി മുടക്കി. പിന്നെ അടുത്ത ബസ് വരെ കാത്തു നിൽക്കേണ്ടി വന്നു. സന്തോഷമായ അധീരം എനിക്ക്. എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു. നിങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ചെല്ലാത്തതിന് വിഷമവും പറഞ്ഞു. എടാ, ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ നീ അറിഞ്ഞോ? ഞാനിപ്പോ ചന്ദ്രുവിനെയും പൊന്നൻചേട്ടനെയും ഒക്കെ കണ്ടിട്ടാ വരുന്നേ, കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു. എന്തായാലും ബാലേട്ടൻ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടാവാതിരുന്നത് നന്നായി. അതുകൊണ്ട് ഇവിടെ വേറൊരു ഉണ്ണിയാർച്ച ജനിച്ചു. രമ എവിടെ? രമേച്ചി കുളിക്കുക. സത്യത്തിൽ ഇത്രയും നാള് ബാലേട്ടൻ കല്യാണം കഴിക്കാതിരുന്നതേ ഈ മുതലിനെ തന്നെ തപ്പിയെടുക്കാനായിരിക്കുന്ന എനിക്ക് തോന്നുന്നേ. അമ്മയൊരു കട്ടനിട്ടെ. നീ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞെങ്കി വാ, കഴിക്കാം. ഇല്ല, അമ്മ ഇപ്പൊ ഒരു കട്ടനിട്ടാ മതി. ഓ, രമേച്ചി ചെയ്ത കാര്യങ്ങൾ ഓർത്ത് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. വെറുതെ ബാല, രമേ ഇന്നലെ ഇവള് ഉറക്കിയിട്ടില്ല, വിളിച്ചിരുത്തി ഓരോരോ ചോദ്യങ്ങളായിരുന്നു. ഇവള് പറയുന്നത് കേട്ട പോലീസുകാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി രമ എന്തോ ട്രെയിനിങ്ങിന് പോയെന്ന് തോന്നും. പിന്നല്ലാതെ ഞാൻ ഒരു കാര്യം പറയാം, ആരുടെ മുന്നിലും തല ഉയർത്തി എന്തും പറയാനുള്ള ചങ്കൂറ്റ എനിക്കുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കേട്ട എന്നെ കൊണ്ട് നടക്കില്ല, അതിനൊക്കെ വേറൊരു വിൽ പവർ വേണം അല്ലേ ഏട്ടാ? ആ, എനിക്കറിഞ്ഞൂടാ. ബാലേട്ടൻ ഇല്ലാത്ത സമയത്ത് രമേച്ചി കയറി ഗോളടിച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ബാലേട്ടൻ വന്നിട്ട് അധികം നേരമായോ? തനൊന്ന് വന്നേ. ബാലൻ എന്തോ ഒരു വ്യത്യാസം പോലെ. എനിക്കും അങ്ങനെ തോന്നി. താൻ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നേ? എന്താ ബാലേട്ട? സർവീസ് സംഘടനയുടെ ആളുകളെ വിളിച്ചിട്ട് എന്റെ കൂട്ടുകാരെ രക്ഷിച്ചത് ചെറിയ കാര്യമാണെന്ന് ഞാൻ പറയില്ല. ഇതിന്റെ ബാക്കി എന്താ ഉണ്ടാവുന്ന വല്ല നിശ്ചയമുണ്ടോ? ഞാനതൊന്നും ചിന്തിച്ചില്ല. അവരെ രക്ഷിക്കാൻ ഇറങ്ങുമ്പോ വേറൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ബാലന്റെ ഭാര്യ ബാലനേക്കാൾ മികച്ചവളാണ്, കാര്യപ്രാപ്തി ഉള്ളവളാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ താല്പര്യമുണ്ടോ? ബാലേട്ടനെ മറികടക്കണമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എന്ന് കരുതി എന്റെ അഭിപ്രായം ഒരിടത്തും പണയം വെക്കണമെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പെണ്ണ് കാണാൻ വന്നപ്പോ തുടങ്ങിയതാ ഈ ഒപ്പത്തിനൊപ്പമുള്ള സംസാരം, അതിന് ഇതുവരെ കുറച്ചിലൊന്നും വന്നിട്ടില്ല അല്ലേ? പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ തന്നെയല്ലേ മുന്നിൽ നിന്നത്, ഇപ്പോഴും ഞാൻ തന്നെയാ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ നിറം മാറാൻ ഞാൻ ഓണ്ടൊന്നും അല്ലല്ലോ. ഓ, അപ്പൊ ഈ പറഞ്ഞതിലും ചെയ്തതിലും ഒക്കെ താൻ ഉറച്ചു നിൽക്കുകയാണ്, ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ആണോ? ആയിരിക്കും. എനിക്ക് ശരിയെന്ന് പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങള് എത്ര ഉറക്കെ വിളിച്ചു പറയാനും എനിക്ക് മടിയില്ല. അതിനുവേണ്ടി എത്ര ദൂരെ പോകാനും എനിക്ക് മടിയില്ല. ബാലേട്ടനിൽ നിന്നും ഇങ്ങനൊരു റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു റിയാക്ഷൻ ഇല്ലായിരുന്നെങ്കിലേ ഇപ്പൊ പറഞ്ഞതൊക്കെ താൻ പറയായിരുന്നോ? എടോ, കൂടെ ജീവിക്കുന്നയാളെ എത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് അറിയണ്ടേ? ഇപ്പൊ മനസ്സിലായി. ഞാൻ പെണ്ണ് കാണുകയും ഇഷ്ടപ്പെടുകയും പ്രണയിക്കുകയും ചെയ്ത രമയിൽ നിന്നും ഒരു മാറ്റവും തനിക്ക് വന്നിട്ടില്ല. അതെ, ബാലന് കുറച്ച് അത്ഭുതമുള്ള കാര്യമാണ്. കലക്കി മോളെ, കലക്കി. ഇതിനപ്പുറത്തേക്ക് ഞാൻ എന്താ പറയേണ്ടത്? എടോ, ഞാനില്ലാത്ത സമയത്ത് എന്റെ കൂട്ടുകാരുടെ പ്രൊട്ടക്ഷൻ താൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാ അതെനിക്കൊരു ചെറിയ കാര്യമാണോ? അതുമാത്രമല്ല, ജിത്തുവും പൊന്നൻചേട്ടനും ചന്ദ്രുവും ഒക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്കിത് രോമാഞ്ചം വന്നു. ചുമ്മാ പറയല്ലേ.
ഞാൻ എന്റെ രമയുടെ കാര്യത്തിൽ ചുമ്മാ പറയൂ. ബാലന്റെ പെണ്ണാള് കിടുവല്ലേ? ഞാനൊന്ന് പേടിച്ചു കേട്ടോ. പേടിക്കട്ടെ, ഇടയ്ക്കൊക്കെ കെട്ടിയനൊന്ന് പേടിക്കുന്നത് നല്ലതാ. എങ്ങോട്ടെങ്കിലും യാത്രയിലാണോ? ഞങ്ങളൊന്ന് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. അല്ല, അജി സാറില്ലേ? ഉണ്ട്. ഞങ്ങൾക്ക് സാറിന് വലിയ പരിചയമില്ല. ഈ നാട്ടുകാരുമായിട്ട് ഞങ്ങൾ നല്ല രീതിയിലാണ് സഹകരിച്ചു പോരുന്നേ. അജിത്തിന്റെ ഭാഗത്തു നിന്നും പൊറുക്കാനാവാത്തൊരു തെറ്റ് വന്നു. അതെങ്ങനെ പരിഹരിക്കുമെന്ന വ്യഗ്രതയിലാണ് ഞങ്ങള്. അതിനിടയില് സാർ അവന്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത വൈരാഗ്യങ്ങൾ കുത്തിക്കയറ്റരുത്. അതിന് ഞാൻ എന്ത് ചെയ്തു? അയാളെന്റെ സുഹൃത്താണ്, സുഖമില്ലാന്ന് പറഞ്ഞപ്പോ അന്വേഷിക്കാൻ വന്നു, അത്രേ ഉള്ളൂ. അതുമാത്രമാണെന്ന് സാറ് പറഞ്ഞു വിശ്വസിപ്പിക്കണ്ട. ചെങ്ങാത്തവും ഒന്നിച്ചു നടക്കലും ഒക്കെ നല്ലതാ. പക്ഷേ അച്ഛനമ്മമാരുടെ വേദന എന്താന്ന് സാറൊന്ന് മനസ്സിലാക്കിയാ മതി. എന്താടോ, അച്ഛനും അമ്മയും തന്നെ പിടിച്ച് ഉപദേശിച്ചോ? ഏതാണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് പറയും പോലെ. അതങ്ങ് വിട്, തന്തയും തള്ളയെന്ന് പറഞ്ഞാ ഉപദേശിക്കാൻ മാത്രമുള്ളതെന്നാ അവരുടെ വിചാരം. ആ പിന്നെ അവരാ പോലീസ് സ്റ്റേഷനിൽ കയറി തനിക്കെട്ട് പണിതു അല്ലേ? ആ സിയുടെ വരവ് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഡോ, അവൾക്കുള്ള മാർക്ക് എത്രയാ? 100-ൽ 100 ബാസിന്റെ മനസ്സിൽ? സാറ് കളിയാക്കൊന്നും വേണ്ട, ഇതിപ്പോ സാറിന്റെ തോൽവിയല്ല എന്റെ തോൽവി മാത്ര. അതിന്റെ കണക്ക് ഞാൻ തന്നെ തീർക്കാം. എന്നിട്ടേ നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കൂ. എടോ, താൻ തന്റെ ഒരു ചെറുക്കനെ പിടിച്ചകത്ത് കെട്ടിയിട്ടിട്ടില്ലേ ആന്റണി? അവനെ അങ്ങ് തള്ളിയിട് അവളുടെ മുമ്പിലേക്ക് തീരട്ടടോ അവളുടെ സമാധാനവും ദാമ്പത്യം ഒക്കെ. ആ അതിന് സമയമായില്ല. ഇനി എന്നാടോ അതിന് സമയമാവുന്നത്? അവനും അവളും കൂടി തന്നെ സെമിത്തേരിയിലേക്ക് എടുത്തിട്ടോ. ആ ചിലപ്പോ പോലീസ് യൂണിഫോമിലിരുന്ന് നാറി പുഴുക്കാനായിരിക്കും തന്റെ ഇങ്ങോട്ടുള്ള സ്ഥലം മാറ്റം. കൈ കിട്ടി രണ്ടെണ്ണത്തിന് നന്നായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ താൻ അത് വിട്. ഓ, ഞാൻ എന്തായാലും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. എങ്ങനെ? താൻ നോക്കിക്കോ, പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മുഴുവൻ വാക്കുകളും വിഴുങ്ങി ബാലനും രമയും അന്തം വിട്ടു നിൽക്കുന്നത് തനിക്ക് കാണണോ? തന്റെ കളി ശക്തി കൊണ്ടാ, ഞാൻ ബുദ്ധി കൊണ്ടാണോ കളിക്കുന്നത്? കൈ നനയാതെ മീൻ പിടിക്കണം എന്ന് പറഞ്ഞാൽ കരയിലിരുന്ന് ധ്യാനിക്കുമ്പോൾ മീൻ എൻ്റെ മുന്നിലേക്ക് വന്ന് കയറി കിടക്കണം, പിടയ്ക്കണം. മനസ്സിലായോ? അത് നന്നായി ചേച്ചി. ആ പോലീസുകാരനെ ഒരു പണിയുടെ ആവശ്യമുണ്ടായിരുന്നു, അത് ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെ കിട്ടിയല്ലോ. പിന്നെ നീ അവളെ എരികേറ്റിക്കോ, അപ്പൊ പിന്നെ ഇതിൽ കൂടി എന്തെങ്കിലും ആയിരിക്കും ചേച്ചി ചെയ്യാൻ പോകുന്നത്. എന്റെ ചേച്ചി വിവരം അറിഞ്ഞത് മുതൽ അമ്മ ഇവിടെ കിടന്ന് പൊട്ടിത്തെറിക്കായിരുന്നു. അമ്മയ്ക്ക് എന്താ പ്രശ്നം? പിന്നെ അല്ലാതെ, മര്യാദയ്ക്ക് ഓഫീസിലും പോയി അതേപോലെ തിരിച്ചു വന്നോണ്ടിരുന്ന പെണ്ണാ. കല്യാണം കഴിഞ്ഞു അന്ന് മുതൽ ഓരോരോ പ്രശ്നങ്ങളാ. അമ്മയുടെ പ്രശ്നം എന്താ? വാണിയുടെ കാര്യത്തില് ഞങ്ങൾ ഇടപെട്ടതാണോ, അതോ ബാലേട്ടന്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ ഞാൻ പോയതാണോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അവസാനം ഇതെല്ലാം നിന്റെ തലയിലല്ലേ വരിക. ഇപ്പോ കൈ കൊട്ടി പിന്നാലെ നിൽക്കുന്നവരൊന്നും ഒരു പ്രശ്നം വരുമ്പോ കാണില്ല. ആര് കാണില്ലെന്ന്? അമ്മ എന്ത് ഭ്രാന്തൊക്കെയാ പറയുന്നത്? രമേ, ഞാനൊരു കാര്യം പറയാം. അടക്കോ ഒതുക്കോ ഉള്ള ഒരു പെൺകുട്ടി എന്ന നിലയിലാ അവര് നിന്നെ കാണാൻ വന്നതും കെട്ടിക്കൊണ്ടു പോയതും. അല്ലാതെ നാട്ടുകാരെ മുഴുവൻ തോപ്പിച്ച് നീ പേരെടുക്കുമൊന്നും വേണ്ട. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? നിനക്ക് എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. പെണ്ണാണെങ്കിലും വലിയ ധൈര്യം കാണിക്കുന്നു, ആരുടെ മുമ്പിലും ചങ്കൂറ്റത്തോടെ നിൽക്കുന്നു എന്നൊക്കെ തുടക്കകാലത്ത് എല്ലാവരും പറയും.
അത് കഴിയുമ്പോ അവൾക്കൊന്നിനും മടിയില്ല, മുമ്പിൽ ആരാണെന്ന് നോട്ടമില്ല, അങ്ങനെ മാറും. അമ്മ ഇത് കുറെ കണ്ടിട്ടുള്ളതാ മോളെ. ഇതെന്താ എല്ലാരും സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ഡാ എന്താടാ? എന്റെ ബാലേട്ടാ, ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോയത് ഇഷ്ടപ്പെടാതെ അമ്മ ഇവിടെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കായിരുന്നു. വേറൊന്നും അല്ല ബാലേട്ടാ, ഞാനിപ്പോ അമ്മയുടെ കണ്ണില് അടക്കം ഒതുക്കം ഉള്ള പെണ്ണല്ല. ഞാൻ അങ്ങനെയൊന്നും അല്ല മോനെ പറഞ്ഞത്. മോൻ ഓരോരോ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതും അത് പരിഹരിക്കുന്നതും ഒക്കെ അമ്മയ്ക്ക് മനസ്സിലാകും. പക്ഷെ ഇവള്, ആ അവിടെയാണ് അമ്മേ കുഴപ്പം. ആണും പെണ്ണും തമ്മിൽ അത്ര വലിയ വ്യത്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. കൺമുമ്പിൽ ഒരു കാര്യം വന്നാ ആണിനും പ്രതികരിക്കാം, പെണ്ണിനും പ്രതികരിക്കാം. രമ ഇങ്ങനൊരു കാര്യം ചെയ്തത് അഭിമാനത്തോടെ ഞാൻ നോക്കിക്കാണുന്നേ. അമ്മയ്ക്കും സന്തോഷിക്കാം, അമ്മ വളർത്തി വലുതാക്കിയ ആള് വെറുതെ ആയിട്ടില്ല. ആണിനും പെണ്ണിനും തുല്യ അവകാശമാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമാണ് എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. രമയും ഞാനും തമ്മിലുള്ള ജീവിതത്തില് അത് ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. രമ ഒരു പെണ്ണാണ് എന്ന കാര്യമാണ് അമ്മയെ പേടിപ്പിക്കുന്നതെങ്കിൽ അമ്മയുടെ ഒരു മൂത്ത മോനായിട്ട് രമയെ കണ്ടോ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അത് കലക്കി ബാലേട്ടാ. അമ്മേ ഉള്ള കാര്യം പറയാലോ, ഓരോ ദിവസം കഴിയുന്തോറും ഇയാള് ചില കാര്യങ്ങളിലൊക്കെ എന്നെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുക. ചെറിയ അമ്പരപ്പൊന്നുമല്ല, പക്ഷേ അതൊക്കെ ന്യായവുമാണ്. രമ പ്രതികരിക്കട്ടെ അമ്മേ, ചങ്കൂറ്റമുള്ള ഒരു പെണ്ണിനെ നമുക്ക് നാട്ടുകാർക്കും കാണിച്ചു കൊടുക്കാലോ. ആ രമേ, നമുക്ക് അമ്മാവന്റെ അടുത്തേക്ക് പോണ്ടേ? അമ്മാവൻ തിരിച്ചെത്തിയിട്ടൊന്ന് കണ്ടില്ലല്ലോ, പോയിട്ട് വരാം. ഓ അമ്മ ഒന്ന് ചിരിക്കണ്ട അമ്മ, ഇപ്പൊ കൊള്ളാം. എന്നാ ഞങ്ങൾ ഇറങ്ങും അമ്മ. ശരിയടാ. ശരി. അത് കൊള്ളാലോ, ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ആ കേറി വാ വാ. ബാല, രാവിലെ തന്നെ പണിക്കരും കുടുംബവും കയറി വന്നു. തെറ്റുപറ്റിയത് എങ്ങനെയെങ്കിലും പരിഹരിക്കണമല്ലോ, അതിന് നല്ലൊരു നിർദ്ദേശവുമായിട്ടാണ് ഇവരുടെ വരവ്. എന്ത് നിർദ്ദേശം? ഇവര് വന്നിരിക്കുന്നത് ഒരു വഴക്കിനോ മധ്യസ്ഥതയ്ക്കോ അല്ല, പെണ്ണ് കാണലിനാണ് പണിക്കര് വന്നിരിക്കുന്നത്. മോളെ, നിങ്ങളുമായിട്ടും മുകുന്ദനുമായിട്ടും ഞങ്ങൾ നല്ല നിലയിലാണ് കഴിഞ്ഞിട്ടുള്ളത്. മുകുന്ദന്റെ മകൾക്ക് സംഭവിച്ചൊരു അപമാനം ഞങ്ങളെയും ഒരുപാട് വേദനിപ്പിച്ചു. ബാലനും കൂട്ടുകാരും ഇവനെ തല്ലിയിട്ട് പോലും ഞാൻ ബാലനെ കണ്ട് ചോദിക്കണമെന്നോ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. എന്താ കാരണം? തെറ്റ് തെറ്റ് തന്നെയാ. അറിയാതെ പറ്റിപ്പോയൊരു കൈബന്ധമാണെന്ന് ഇവൻ തുടക്കം മുതലേ പറയുന്നുണ്ട്. അത് ഞങ്ങള് വകവെച്ചു കൊടുത്തില്ല. ഇത് ഇവൻ തന്നെ ഇങ്ങോട്ട് പറയായിരുന്നു. ഇവൻ കാരണം ആ കുട്ടിക്കൊരു അപമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെ അവളെ വിവാഹം കഴിച്ചോളാന്ന്. ഇതൊക്കെ പണ്ട് കാലത്ത് കേട്ടുകേൾവി മാത്രമുള്ള കാര്യങ്ങളാ. അങ്ങനെയല്ല പാല, ഇവര് വന്ന് കാര്യം സംസാരിക്കുമ്പോ ഞാനും ബാനും ഒറ്റയടിക്കങ്ങ് സമ്മതിക്കേണ്ടായില്ല. ഒരു കാര്യം സംഭവിക്കുമ്പോ നമ്മളതിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കണമല്ലോ. അങ്ങനെ നോക്കുമ്പോ രണ്ടു കുടുംബം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുന്നത് തെറ്റില്ലാന്ന് എനിക്ക് തോന്നി. അമ്മാവൻ
അങ്ങനെ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഇയാളെ പോലെ ഒരാൾക്ക് അവളെ പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. എന്റെ തീരുമാനം പെട്ടെന്നൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വളരെ സത്യസന്ധമായിട്ടാ പറയുന്നത്, എന്നെ എനിക്കറിയാം. അതും എന്ത് ചെയ്തും ജയിക്കണമെന്ന് കരുതുന്നവനാ ഞാൻ. വാണി ഊമയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സത്യത്തിൽ ഞാൻ തകർന്നുപോയി. അതുകൊണ്ടാ എന്റെ ഈ ഒരാവശ്യം നിർബന്ധമൊന്നുമല്ല. നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം നമുക്ക് നടത്താം. നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മാന്യമായ ഒരു തീരുമാനം ഉണ്ടാക്കുന്ന ആളല്ലേ ബാലൻ. ബാലനും അമ്മാവനും കൂടി ഒന്ന് ആലോചിക്കുക. എന്നിട്ട് എന്താ തീരുമാനം എന്ന് വെച്ചാൽ ഞങ്ങൾ അറിയിച്ചാൽ മതി. ഞാൻ വാണിമോളെ കണ്ടു, എനിക്കവളെ ഇഷ്ടമായി. ഇവന്റെ കാര്യത്തിലല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് തരാനേ എനിക്ക് പറ്റൂ. വാണി ഞങ്ങളുടെ മോളെ പോലെ തന്നെ ആയിരിക്കുമെന്ന്. എന്നാ പിന്നെ മുകുന്ദ, ഞങ്ങൾ ഇറങ്ങട്ടെ. തീരുമാനം മുകുന്ദ അറിയിച്ചാ മതി. എനിക്കിപ്പോ ഇതിൽ കൂടുതലായിട്ടൊന്നും ആലോചിക്കാനില്ല. എന്റെ വാക്ക് വാക്ക് തന്നെയാ. പിന്നെ തീയതി മുഹൂർത്തമൊക്കെ അത് നമ്മുടെ രണ്ടു കൂട്ടരുടെ സൗകര്യം അനുസരിച്ച് തീരുമാനിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഒരു വാക്ക് നമുക്ക് ഉറപ്പിക്കാം. സാറ് സത്യം തന്നെയാണോ ഈ പറയുന്നത്? അതേടോ ബാസിൻ, വിവാഹാലോചനയും കഴിഞ്ഞു. കാവുങ്കൽ മുകുന്ദന് എന്റെ അച്ഛന് വാക്കും കൊടുത്തു. സാറൊരു ഭയങ്കരം തന്നെയാ. കണക്ക് ഞാൻ തന്നെ തീർത്തോളാന്ന് പറഞ്ഞപ്പോ ഇത്രയൊന്നും ഞാൻ കരുതിയില്ല. നമ്മള് തമ്മിൽ കണ്ട രണ്ടാമത്തെ മീറ്റിംഗ് തനിക്ക് ഓർമ്മയുണ്ടോ? അന്ന് താൻ എന്നോടൊരു കാര്യം പറഞ്ഞു, തലയിൽ ആൾതാമസം ഉള്ളവർ കൂടെ ഉണ്ടായാലേ ജയിക്കാൻ പറ്റുള്ളൂ. ഓർമ്മയുണ്ടോ തനിക്ക്? ഇപ്പോ താൻ എന്തു പറയുന്നു? ചേറോട്ട് പണിക്കരുടെ മകൻ അജിത്തിന് തലയിൽ ആൾതാമസം ഉണ്ടോ? അന്ന് പറഞ്ഞത് എന്റെ ഒരു അബദ്ധം. ഇങ്ങനൊരു ബുദ്ധിരാക്ഷസനെ ഞാൻ കണ്ടിട്ടേയില്ല. എടോ, അവളെ ആദ്യം കണ്ട നിമിഷത്തിൽ തന്നെ അത് കാവുങ്കൽ മുകുന്ദന്റെ മകളാണെന്നും അവളൊരു ഊമയാണെന്നും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്നിട്ടും ഞാൻ അവളുടെ പേര് ചോദിച്ചു, അവളുടെ കൈക്കേറി പിടിച്ചു. അതിന്റെ പേരിൽ ബാലന്റെയും കൂട്ടുകാരുടെയും തല്ല് ആവോളം കൊള്ളുകയും ചെയ്തു. അല്ല, ഇങ്ങനൊരു കാര്യമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ കൈപിടിക്കലും ബഹളമൊന്നുമില്ലാതെ സാറിന് നേരിട്ട് പോയി ഒരു പെണ്ണാലോചന നടത്തിയാ പോരായിരുന്നു. നേരിട്ടൊരു വിവാഹാലോചന നടത്തിയാൽ അഭിമാനിയായ കാവുങ്കൽ മുകുന്ദൻ അതിന് സമ്മതിക്കൊടുക്കും. ഇല്ല, ഇപ്പോ അയാളുടെ അഭിമാനത്തിന് കീറൽ വീണിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാടോ എന്നെ പോലൊരു വൃത്തികെട്ടവന് സ്വന്തം മോളെ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. കാര്യമൊക്കെ ശരി, പക്ഷേ ഈ ഊമയായ പെൺകുട്ടി. എടോ, എന്റെ ഭാര്യ മിണ്ടുന്നവളാണെന്നും ആകണമെന്നും ഞാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? എടോ, ഇത് കളി വേറെയാണ്. തുരന്നെടുത്താൽ തീരാത്ത സമ്പത്തുണ്ട് കാവുങ്കൽ മുകുന്ദന്റെ കയ്യിൽ. അത് മുഴുവൻ അയാളുടെ രണ്ട് മക്കൾക്കുള്ളതാണ്. ഊമപ്പെണ്ണിന്റെ മേൽവിലാസത്തിൽ അതിന്റെ മുക്കാൽ പങ്കും ഇങ്ങു പോരും. അജിത്ത് അതിന്റെ ഉടമയാകാനാണോ പോകുന്നത്? അതിനിടയിൽ അവൾ മിണ്ടിയാലെന്ത്, മിണ്ടിയില്ലെങ്കിലെന്ത്, കുടുംബ ഫോട്ടോ എടുക്കുമ്പോൾ കൂടെ നിർത്താൻ ഒരുത്തി, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊരു ഭാര്യയുടെ ആവശ്യവും ഇല്ല. അതെ, ഞാൻ ദക്ഷിണ വെച്ച് തൊഴണല്ലോ സാറിനെ. അല്ല, ഇനിയിപ്പോ ബാലനും രമയും കൂടി ഇതങ്ങ് അട്ടിമറിക്കൂ. സാധ്യത കുറവാ. കാവുങ്കൽ മുകുന്ദൻ നട്ടലുള്ളവനാ. അയാൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും.
എന്റെ അമ്മായിയച്ഛനെ കുറിച്ച് എനിക്ക് ആ അഭിമാനം ഉണ്ടോ? അപ്പോ കഥയൊന്നും അറിയാതെ ഞാനിതിന്റെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് മിച്ചം. തന്റെ കഷ്ടപ്പാടിന്റെ കൂലി ഇതെല്ലാം കഴിയുമ്പോ ഞാൻ തന്നോളാം. തൽക്കാലം തന്റെ അടുത്ത് നിന്ന് വരട്ടെ ആദ്യത്തെ ആശംസ. തന്നിരിക്കുന്നു സാറേ, ഒരു കലക്ക് കലക്കണം.